ഞാനിന്ന് വന്നിട്ടുള്ളത് നാരങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കിലോ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് കണ്ടിട്ട് കൊടുക്കണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ 4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളകുപൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മുളകുപൊടിയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഒന്ന് പൊടിച്ചിരുന്നുണ്ട്, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന് അതിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് നമ്മളാക്കി വെച്ച ആ നാരങ്ങയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.